മറുനാടൻ മലയാളിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നായിരുന്നു കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഘോരം ഘോരം പറഞ്ഞത്. തുടക്കം മുതൽ ഇരുവരും ഷാജൻസ് കറിയയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ മറുനാടൻ മലയാളി ഷാജൻസ് കറിയയ്ക്കെതിരായ നിയമ നടപടിക്കെതിരെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ശരിക്കും ആപ്പിലായിരിക്കുകയാണ്. കെ മുരളീധരൻ ഇതിനെല്ലാം തിരിച്ചടിയേകി രംഗത്തെത്തിയിരിക്കുകയാണ്. വിഷയത്തിൽ മുസ്ലിം ലീഗ് നേരത്തെ കോൺഗ്രസ് നിലപാട് തള്ളിയിരുന്നു. വർഗീയതയും മുസ്ലിം വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ചാനലിനെ പിന്തുണയ്ക്കുന്ന നേതൃത്വത്തിന്റെ നിലപാടിൽ കോൺഗ്രസിൽ തന്നെ അതൃപ്തി ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇതെല്ലാം മുരളീധരനിലൂടെ പുറത്തു വരുന്നത്. മറുനാടന്റേത് ഒരു മാധ്യമ പ്രവർത്തനമായി കണക്കാക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധിയെ പോലും വളരെ മോശമായി ചിത്രീകരിക്കുന്നതിന് പോലും മറുനാടൻ ബോധപൂർവം വാർത്തകൾ കെട്ടിച്ചമച്ചു. ഈ വാർത്ത നൽകിയ കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇതെല്ലാം മറന്ന് ചിലരുടെ മറുനാടൻ പ്രേമമെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു മുരളീധരൻ. വ്യക്തികളെ അടച്ചാക്ഷേപിക്കുന്ന രീതി ഒട്ടും ശരിയല്ല. മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന അദ്ദേഹത്തിന്റെ രീതി സംഘിയുടെ സംഭാഷണമായാണ് തോന്നിയത്. പി വി ശ്രീനിജൻ എം എൽ എയുടെ ജാതിയെ അധിക്ഷേപിച്ചതിനാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. കേസിൽ മെറിറ്റ് ഉള്ളതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തള്ളിയത്. അത് നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും അദ്ദേഹം വാർത്താലേഖകരോട് പറഞ്ഞു. സമൂഹത്തിൽ മതസ്പർദ്ധയും വിദ്വേഷവും വളർത്തുന്നതാണ് അതിലെ ചില വീഡിയോകൾ. ചാനലിനെതിരെ ലീഗ് നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നുവെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞത്. മറുനാടൻ മലയാളിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറഞ്ഞ് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും വി ഡി സതീഷനും മറുനാടനെതിരായ നീക്കത്തെ മാധ്യമ വേട്ടയായി ചിത്രീകരിച്ച് ഈ വരുന്ന 26-ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ മാർച്ച് നടത്താനും കെ പി സി സി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മുരളീധരന്റെ അപ്രതീക്ഷിത അടി. ഇതോടെ സമരപരിപാടി ഉപേക്ഷിക്കേണ്ട ഗതികേടിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ കാര്യത്തിൽ തലയിടുന്നത് അവസാനം അവർക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല.